ദിസ് ഈസ് ജസ്റ്റിൻ ബി ജെയിംസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡിപ്രീസിയേഷൻ എന്താണ്, ഫൈനൽ അക്കൗണ്ട്സിൽ ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിപ്രീസിയേഷൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. സോ ഡിപ്രീസിയേഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഡ്യൂ ടു യൂസ് വിയർ ആൻഡ് ടിയർ, ഡിപ്ലീഷൻ ഓർ ഇഫ്ലക്സ് ഓഫ് ടൈം ഓർ ഒബ്സൊലൻസ്. ഇല്ലേ, നമ്മൾ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു വണ്ടി വാങ്ങി എന്ന് കരുതിക്കോ, ഒരു ബൈക്ക് വാങ്ങി എന്ന് കരുതിക്കോ, നമ്മൾ വാങ്ങുമ്പോൾ കൊടുക്കുന്ന വിലയല്ല. ഇല്ലേ, വാങ്ങുമ്പോൾ നമ്മളൊരു 1 ലാക്ക് കൊടുത്ത വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ വിൽക്കുന്നത് നമ്മളൊരു 20,000-നായിരിക്കും. അല്ലേ, 20,000-നായിരിക്കും നമ്മൾ വിൽക്കുന്നത്. അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യൂസേജ് കൊണ്ട് അല്ലെങ്കിൽ ഒത്തിരി കാലം ടൈം പാസ്സായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ കുറയുന്നു. അല്ലേ, അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ചിലപ്പം നമ്മളൊരു മെഷീനറി വാങ്ങി നല്ലതുപോലെ അത് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും, 1-2 വർഷമൊക്കെ പ്രവർത്തിച്ചതാകാം, അതിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാകാം, പഴയ പോലെ അത് വർക്ക് ചെയ്യണമെന്നില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു പോവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഉപയോഗിച്ചില്ല, ഞാൻ അതേപോലെ സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഡിപ്രീസിയേഷൻ വരാതിരിക്കത്തില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ നോക്കിയയുടെ മൊബൈൽ അറിയാം. പണ്ട് നമ്മൾ നോക്കിയയുടെ മൊബൈലിന് അന്ന് നല്ല നല്ല മാർക്കറ്റിൽ നല്ല ഒരു വിലയുള്ളായിരുന്നു ഒരു ഫോണാണ്. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് നല്ലൊരു വില പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല, കാരണം ടൈം പാസ്സായതോടുള്ള ടെക്നോളജി അപ്ഡേറ്റഡ് ആയി, നമുക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇല്ലേ, അതേപോലെ തന്നെ പഴയ മെഷീനറികൾ ഞാനത് ഉപയോഗിച്ചിട്ടില്ല, ഇപ്പോഴും അതേപോലെ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം വാല്യൂ നമുക്ക് കിട്ടത്തില്ല. സമയം കഴിയുന്നതോടുകൂടി പുതിയ ടെക്നോളജീസ് വരുന്നു. ഇല്ലേ, ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആവുന്നു, അപ്പോൾ പഴയതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അവിടെയും നമുക്ക് എന്ത് സംഭവിക്കാം, ഈ പറയുന്ന ഡിപ്രീസിയേഷൻ സംഭവിക്കാം. സോ ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ് ഓർ നോഷണൽ ലോസ് ലൈക്ക് അതർ എക്സ്പെൻസസ് ഓർ ലോസസ് ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. ഇത് നമുക്കൊരു എക്സ്പെൻസ് പോലെ തന്നെയാണ്. ഇല്ലേ, നമ്മുടെ അസറ്റിന്റെ വാല്യൂ നമ്മൾ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ്, നമുക്കൊരു എക്സ്പെൻസ് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എവിടെയാണ് കാണിക്കുന്നത്, പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് പോലെ തന്നെ ഈ എമൗണ്ടിനെ നമ്മൾ അവിടെ കാണിക്കുകയും ചെയ്യും. ഇനി ഇതിന്റെ ജേണൽ എൻട്രി എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. സോ രണ്ട് ജേണൽ എൻട്രിയാണ് നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഫോർ അഡ്ജസ്റ്റിംഗ് ഡിപ്രീസിയേഷൻ. നമുക്കറിയാം ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റിന്മേലായിരിക്കും നമുക്ക് ഈ ഡിപ്രീസിയേഷൻ ഉണ്ടാകുക. അപ്പം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദ ജേണൽ എൻട്രി വിൽ ബി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫിക്സ്ഡ് അസറ്റ്. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ അസറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇല്ലേ, ഇപ്പം ഒരു അസറ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം മെഷീനറി എടുക്കുകയാണെന്ന് കരുതിക്കോ, മെഷീനറി എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിപ്രീസിയേഷൻ കുറച്ച്. ഇപ്പം 1,000 വിലയുള്ള ഒരു മെഷീനറി ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 200 അതിന് ഡിപ്രീസിയേഷൻ കുറച്ച് ബാക്കി 800 മാത്രമാണ് ആകുന്നത്. ഇല്ലേ, ഈ ഒരു ഇഫക്റ്റ് ആണ് എന്തിനുള്ളത്, ഈ ഒരു ജേണൽ എൻട്രിക്ക് നമുക്കുള്ളത്. ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫിക്സ്ഡ് അസറ്റ്. നമ്മൾ പറഞ്ഞു ഇൻക്രീസ് ഇൻ അസറ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസസ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, സാർ ഡെബിറ്റ് ചെയ്യുമെന്നാണ് സാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതെ, ഡിപ്രീസിയേഷൻ നമ്മൾ തൊട്ട് മുമ്പ് മീനിങ്ങിൽ തന്നെ പഠിച്ചു, സാർ ഇത് നമുക്കൊരു എക്സ്പെൻസ് ആണ്. സോ ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ടു ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് ഇല്ലേ, നമുക്കൊരു അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഡെബിറ്റ് ആയിരുന്നു ചെയ്യുന്നത്. സാർ ഡിപ്രീസിയേഷൻ സംഭവിച്ചപ്പോൾ അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പം അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആ ചെയ്യുന്നതെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സാർ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഫിക്സ്ഡ് അസറ്റിനെ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റും ചെയ്യുന്നു. സോ ഫോർ അഡ്ജസ്റ്റിംഗ് ദ ഡിപ്രീസിയേഷൻ ദ ജേണൽ എൻട്രി വിൽ ബി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫിക്സ്ഡ് അക്കൗണ്ട്. ഇനി ഈ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇല്ലേ, നമുക്ക് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണം. അതിന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പി ആൻഡ് എൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ. ഇല്ലേ, നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഇല്ലേ നമ്മൾ എക്സ്പെൻസുകളൊക്കെ എഴുതുന്നത്. അവിടേക്ക് നമ്മൾ എന്തിനെ കാണിക്കുന്നു, ഡിപ്രീസിയേഷന്റെ എമൗണ്ടിനെ നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ പി ആൻഡ് എൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ. ഇത്രയുമായിരിക്കും അതിന്റെ ജേണൽ എൻട്രീസ് എന്ന് പറയുക. ഇനി നമുക്ക് ഇത് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൽ എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ ഞാൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രണ്ടിടങ്ങളിലായിരിക്കും എപ്പോഴും ഓർക്കുക, ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ഫൈനൽ അക്കൗണ്ടിൽ രണ്ടിടങ്ങളിലായിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ കാണുക. ഒന്ന്, ഡിപ്രീസിയേഷൻ വിൽ ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പി ആൻഡ് എൽ അക്കൗണ്ട്. ഇല്ലേ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് തന്നെ പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിക്കും,
ഡിപ്രീസിയേഷൻ 200 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എമൗണ്ട് അവിടെ കാണിക്കും. റൈറ്റ്, അതേപോലെ തന്നെ ഒരിടത്തും കൂടെ കാണിക്കും, അതെവിടെയാണ്? ഇറ്റ് വിൽ ഓൾസോ ബി ഡിഡക്റ്റഡ് ഫ്രം ദ വാല്യൂ ഓഫ് കൺസേൺഡ് ഫിക്സ്ഡ് അസറ്റ് ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു ബാലൻസ് ഷീറ്റ് നമ്മൾ വരയ്ക്കുമ്പം ഇല്ലേ നമുക്ക് അസറ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ. അസറ്റ് സൈഡിൽ നമ്മൾ മെഷീനറി, നമ്മളൊരു 1000 രൂപയുടെ മെഷീനറി ഉണ്ടായിരിക്കാം. ലെസ് ഡിപ്രീസിയേഷൻ 200, ബാക്കി വരുന്ന 800 മാത്രമായിരിക്കും നമ്മളെ എമൗണ്ട് കൊള്ളത്തിൽ കാണിക്കുക. റൈറ്റ്, അപ്പൊ രണ്ടിടങ്ങളിലായിരിക്കണം കാണിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ഇൻ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി പി ആൻഡ് എൽ അക്കൗണ്ട്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് വി ഹാവ് ടു ഡിഡക്ട് ദ വാല്യൂ ഫ്രം ദ കൺസേൺഡ് ഫിക്സഡ് അസറ്റ് ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ജേണൽ എൻട്രീസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ജേണൽ എൻട്രി തന്നെ നമുക്ക് നോക്കാം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫിക്സ്ഡ് അസറ്റ്, അതായത് ഇപ്പം ഡിപ്രീസിയേഷൻ നമുക്ക് 200 ആണ് വന്നിരിക്കുന്നത്. സോ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 200 ടു ഏത് അസറ്റായിരുന്നു? മെഷീനറി 200. റൈറ്റ്, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ജേണൽ എൻട്രി വരിക. അതിനുശേഷം ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പി ആൻഡ് എൽ അക്കൗണ്ട് ഡെറ്റർ 200 ടു ഡിപ്രീസിയേഷൻ 200. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ജേണൽ എൻട്രീസും വരിക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പഠിച്ചത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിന്ന് പഠിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ് ഡിപ്രീസിയേഷൻ, അതിൻ്റെ മീനിങ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ ജേണൽ എൻട്രീസ്, രണ്ട് ജേണൽ എൻട്രീസ് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ഡിപ്രീസിയേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫിക്സ്ഡ് അസറ്റ്, ഏത് അസറ്റാണോ നമ്മൾ ആ അസറ്റിൻ്റെ പേര് അവിടെയൊക്കെ എഴുതുന്നു. രണ്ട്, ഫോർ ക്ലോസിംഗ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് പി ആൻഡ് എൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ. രണ്ട് ജേണൽ എൻട്രീസ് ആണ് നമുക്ക് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. അതേപോലെ തന്നെ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ ഫൈനൽ അക്കൗണ്ട്സിൽ രണ്ടിടങ്ങളിൽ റിഫ്ലക്ട് ചെയ്യും. ഒന്ന്, പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഈ പറയുന്ന എമൗണ്ട് നമ്മൾ കാണിക്കണം. ഡിപ്രീസിയേഷന്റെ ആ എമൗണ്ട് നമ്മൾ കാണിക്കും. ഇപ്പൊ 200 ആണെങ്കിൽ 200, 500 ആണെങ്കിൽ 500, എത്രയാണോ ഡിപ്രീസിയേഷൻ ആ ഒരു എമൗണ്ട് നമുക്ക് അവിടെ കാണിക്കണം. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കൺസേൺഡ് അസറ്റിന്റെ വാല്യൂവിൽ നിന്നും ആ എമൗണ്ട് കുറയ്ക്കണം. ഇവിടെ നമ്മൾ ഉദാഹരണം പറഞ്ഞത് മെഷീനറി ആയിരുന്നു. അപ്പൊ മെഷീനറി 1000 ആണെങ്കിൽ ലെസ് ഡിപ്രീസിയേഷൻ ഇല്ലേ, ആ ബാക്കി വാല്യൂ പോയി, ഇനി അത്രയും വാല്യൂ ഇല്ല, പറയുന്ന 1000 രൂപ ഇല്ല ഈ പറയുന്ന മെഷീനറിക്ക്. ബാക്കി 200 രൂപ കുറച്ച് ബാക്കി 800 രൂപ മാത്രമേ നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കുകയുള്ളൂ. ഈ രണ്ടിടങ്ങളിലായിരിക്കും ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.